Hi everyone, welcome to my classroom Structural Analysis 2. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Module 2 Slop Deflection Method. Today's topic Sway and Non Sway Frames. Slop Deflection Method Sway and Non Sway Condition. സ്വേ ആൻഡ് നോൺ സ്വേ ഫ്രെയിംസ് ഓർ കണ്ടീഷൻ ഓക്കെ എന്താ ഈ സ്വേ സ്വേ എന്താ ഒരു ഫ്രെയിം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഒരു ഫ്രെയിം കൺസിഡർ കൺസ്ട്രുവാണെങ്കിൽ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലോഡ് ഉണ്ട് എങ്കിൽ ഈ ഫ്രെയിം ഇങ്ങോട്ടേക്ക് മൂവ് സൈഡ് മൂവ്മെന്റ് ഉണ്ടാവും ലൈക്ക് ദിസ് ഓക്കെ ദിസ് ഈസ് ഡെൽറ്റ സൈഡ് മൂവ്മെന്റ് ഡെൽറ്റ ഓക്കെ ദ സൈഡ് മൂവ്മെന്റ് ഓഫ് ദ എൻഡ് ഓഫ് എ കോളം ും ചേർന്നതാണ് ഈ ഒരു ഫ്രെയിം ഈ ഒരു ഫ്രെയിമില് ഇതൊരു ഹൊറിസോണ്ടൽ എക്സ്റ്റേണൽ ലോഡാണ് ഓക്കെ ഈ ലോഡ് മുഖേന ഇത് സൈഡിലേക്ക് മൂവ് ചെയ്യും ദ ഓക്കെ ആ ഒരു സൈഡ് മൂവ്മെന്റ് ദ സൈഡ് ദ സൈഡ് മൂവ്മെന്റ് ഓഫ് ദ

ഫ്രെയിം അല്ലെ എന്താണ് സ്വേയും നോൺ സ്വേ ഫ്രെയിമും തമ്മിലുള്ള ഡിഫറൻസ് ഫ്രെയിം നോൺ സ്വേ ഫ്രെയിം നമുക്കിനി എങ്ങനെ സ്വേ ഫ്രെയിമിനെയും നോൺ സ്വേ സ്വേ ഫ്രെയിമിനെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ നമുക്കൊരു കണ്ടീഷൻസ് ഉണ്ട് നമ്മൾ സ്വേ ആണോ നോൺ സ്വേ ആണോ നോക്കുന്നത് ആ ഫസ്റ്റ് ഈ ഒരു ഈ ഫോർ കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം ഫസ്റ്റ് വൺ ചെക്ക് ഫോർ ിക്കൽ ലോഡിങ് സെക്കൻഡ് ചെക്ക് ഫോർ സിമെട്രിക്കൽ കോളം പ്രോപ്പർട്ടി തേർഡ് ചെക്ക് ഫോർ സിമെട്രിക്കൽ ജോമെട്രി ലാസ്റ്റ് ചെക്ക് ഫോർ സിമട്രിക്കൽ സപ്പോർട്ട് ഓക്കെ ഹൊറിസോണ്ടൽ ഓക്കെ ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനി സിമട്രിക്കൽ ലോഡിങ് എന്താ എന്ന് നമുക്ക് ആദ്യം നോക്കാം നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഇത്രയും കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ നോൺസ്വേ ആയിരിക്കും ഈ കണ്ടീഷനിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ലോഡിംഗ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ് സിമെട്രിക്കൽ ലോഡിങ് അല്ല അല്ല എങ്കിൽ സ്വേ ആയിരിക്കും ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നോൺസ്വേ ആയിരിക്കും സ്വേ ചെയ്യുന്നില്ല നോൺ സ്വേ ആയിരിക്കും ഇതിന് ഒരെണ്ണമെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ അത് സ്വേ കണ്ടി ഈ കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ സ്വേ കണ്ടീഷൻ ആയിരിക്കും ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നോൺ സ്വേ ആയിരിക്കും നമുക്ക് ഓരോന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യാം ഫിഗർ നോക്കി പറയാം സിമെട്രിക്കൽ ലോഡിങ് ഈ ഫിഗർ കണ്ടോ ഈ ഫ്രെയിമിൽ ഫിക്സഡ് ആണ് രണ്ട് എൻഡും കറക്റ്റ് നടുക്കാണ് ഡബ്ല്യു എന്ന് പറയുന്ന ലോഡ് ഇവിടെ സ്വേ ഇല്ല സിമട്രിക്കൽ ഡ്യൂ ടു സിമട്രി സ്വേ ഇല്ലാത്ത സ്വേയെ പ്രിവെന്റ് ചെയ്തിരിക്കുന്നത് സിമട്രി ആണ് ഓക്കെ ഇനി ഈ ഒരു കേസ് നോക്കുക ഓക്കെ ഇവിടെ ലോഡിംഗ് നോക്കിക്കേ കറക്റ്റ് നടുക്കാണോ അല്ല കുറച്ച് ഇങ്ങോട്ടേക്ക് മാറിയിട്ടാണ് അൺസിമട്രി ആണ് കാണിച്ചിരിക്കുന്നത് ഇത് അൺസിമട്രി കാരണമാണ് ഇത് സ്വേ അയേക്കുന്നത് ഓക്കെ ഇത് സ്വേ അയേക്കുന്നത് ഇനി സെക്കൻഡ് കണ്ടീഷൻ കോളം പ്രോപ്പർട്ടി സിമട്രിക്കൽ കോളം പ്രോപ്പർട്ടി ഈ ഒരു കേസിൽ നോക്കിക്കേ ഇതിനും ഇതും ഒരു കോളമാണ് ഇതും ഒരു കോളമാണ് ഇതിനെന്താ പ്രോപ്പർട്ടി ഐ ആണ് ഇതിനും ഐ ആണ് ഓക്കെ അപ്പൊ എന്താ ഈയൊരു ലോഡിങ്ങും സെയിം ആണ് ഓക്കെ ഒരു ഈ ഒരു കേസിൽ ലോഡിങ് സി സിമെട്രി അല്ലായിരുന്നു എങ്കിൽ കറക്റ്റ് കറക്റ്റ് നമ്മളിവിടെ സിമട്രി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫേസ് തന്നെയാണ് ഈ ഒരു ഫേസ് ഐയുടെ കാര്യത്തിലും ഇവിടെ ലോഡിങ്ങിന്റെ കാര്യത്തിലും ഈ രണ്ട് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഇത് നോൺ സ്വേ കണ്ടീഷൻ ആണ് ബട്ട് ഇൻ ദിസ് കേസ് നോക്കിക്കേ ഇവിടെ എന്താ പ്രോപ്പർട്ടി കോളം പ്രോപ്പർട്ടി ഇതൊരു കോളമാണ് ഇതൊരു കോളമാണ് ഇതിന്റെ പ്രോപ്പർട്ടി എന്താ ടു ഐ ആണ് ഇതിന്റെ എന്താ ഐ ആ സിമട്രി ആണോ അല്ല സിമെട്രിക്കൽ കോളം പ്രോപ്പർട്ടി ആണോ അല്ല അപ്പം എന്താ സ്വേ കണ്ടീഷൻ ആണ് ഓക്കെ ഇനി സിമെട്രിക്കൽ ജോമെട്രി ഓക്കെ ഈ ഒരു കേസ് നോക്കൂ ഇതിന്റെ എന്താ ഈ ഒരു കോളത്തിന്റെയും ഈ ഒരു കോളത്തിന്റെ ഈ ഒരു കോളത്തിന്റെ എന്താ ടു എൽ ആണ് ഇതിനെന്താണ് ടു എൽ നമ്മൾ കറക്റ്റ് ഇതിന്റെ ചെക്ക് ചെയ്യുമ്പോൾ എന്താ ഇവിടെ തന്നെയാണ് ഇവിടെ സിമെട്രിക്കൽ ജോമെട്രി ആണ് ഇവിടെ ഈ ഒരു കേസ് നോക്കിക്കേ ഇത് നോൺ സ്വേ കണ്ടീഷൻ ഈ ഒരു ഫിഗർ ചെക്ക് ചെയ്ത് ഇതിന്റെ ജോമെട്രി നോക്കിക്കേ ഇതിന്റെ ഈ കോളത്തിന്റെ ലെങ്ത് ടുവെൽ ആണ് ഈ കോളത്തിന്റെ ലെങ്ത് എൽ ആണ് പക്ഷേ കോളം പ്രോപ്പർട്ടി നോക്ക് ഇത് അയ്യു ആണ് ഇത് അയ്യു ആണ് ബട്ട് എന്താ കോളത്തിന്റെ ജോമെട്രി രണ്ടാണ് ഇത് ടുവെല്ലും ഇത് എല്ലും ഇതപ്പോ എന്താ സ്വേ കണ്ടീഷൻ ഇനി ലാസ്റ്റ് വൺ ഇത് നോക്കിക്കേ ഇതിന്റെ സപ്പോർട്ട് ഇത് രണ്ടും ഇത് ഇതിനകത്തൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് ഇത് ഫിക്സ്ഡ് ആണ് ഇത് ഫിക്സ്ഡ് ആണ് അപ്പൊ എന്താ ഇതിന് സ്വേ ഇങ്ങനെ വരാം ഓക്കെ ഇതിന്റെ സ്വേ ഇങ്ങനെ വരാം പക്ഷേ ഇതൊരു റോളർ ആണ് ഈ റോളറിന് എന്തുണ്ട് വേർട്ടിക്കൽ ഉണ്ട് ഹൊറിസോണ്ടൽ ഇല്ല മൊമെന്റ് ഇല്ല വേർട്ടിക്കൽ ഉണ്ട് ഈ ഈ ഹൊറിസോണ്ടൽ ഇവിടെ ഇത് ഹൊറസോണൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന കാരണം നമ്മുടെ റോളർ ഇങ്ങനെയാണ് ഓക്കെ അല്ലാതെ ഇങ്ങനെയല്ല നമ്മുടെ റോളർ ഇരിക്കുന്നത് ഇങ്ങനെയാണ് സോ ഇതിന്റെ വേർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൊറിസോണ്ടൽ ഈ ഹൊറിസോണ്ടലിനെ അറസ്റ്റ് ചെയ്യും ഇത് സോ ഇവിടെ സ്വേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇത് നോൺ സ്വേ കണ്ടീഷനാണ് ഇനി ഈ കേസ് നോക്കിക്കേ ഇതിനകത്ത് ഇവിടുന്ന് സ്വേ ഇങ്ങോട്ടേക്ക് ഇത് സ്വേ സംഭവിക്കും സൈഡ് മൂവ്മെന്റ് ഇങ്ങോട്ടേക്ക് വരാം ഇതൊരു റോളറാ ഈ കേസ് പോലെ തന്നെ ഇവിടെ ഒരു റോളർ പക്ഷേ ഈ റോളർ ആക്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ഓക്കെ ഇങ്ങനെ റോളർ ആക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഫോഴ്സ് വരുന്നത് എങ്ങനെയാ വേർട്ടിക്കൽ ഫോഴ്സ് ഇങ്ങനെയാ ഈ ഒരു സൈഡ് മൂവ്മെന്റിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഒരു ഹോറിസോണ്ടൽ മൂവ്മെന്റ് ഇല്ല ഇതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ല സോ ഇവിടെ സ്വേ അതായത് ഇവിടെ സ്വേ ഉണ്ടായിരിക്കും ക്ലിയർ ആയോ ഇവിടെ സ്വേ ഉണ്ടാവും ഇവിടെ സ്വേ ഉണ്ടാവും ഇവിടെ സ്വേ ഉണ്ടാവും ഈ കേസിൽ എല്ലാം തന്നെ സിമെട്രിക്കൽ ആണ് ഇവിടെ സ്വേ ഇല്ല ഇവിടെ സ്വേ ഉണ്ട് ഇതാണ് സ്വേ കണ്ടീഷനും നോൺ സ്വേ കണ്ടീഷനും ഇത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ബൈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ നമുക്ക് ഫ്രെയിമിനെ സ്വേ കണ്ടീഷനും നോൺ സ്വേ കണ്ടീഷനും ചെക്ക് ചെയ്തതിനു ശേഷമേ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഹാവ് എ നൈസ് ഡേ